ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾ ചെയ്യുന്നതും എന്നാൽ പുരുഷന്മാർക്ക് തീരെ ഇഷ്ടമല്ലാത്തതുമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ കാര്യമാണ് സ്ത്രീകൾ പുരുഷന്മാരോട് അല്ലെങ്കിൽ ആ സ്ത്രീ സ്നേഹിക്കുന്ന പുരുഷനോട് ഇപ്പോൾ ആ പുരുഷന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുക, അതല്ലെങ്കിൽ മുൻപ് ചെയ്തു കൊടുത്ത കാര്യങ്ങളെപ്പറ്റി എപ്പോഴും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക, ഇത് പുരുഷന്മാർക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. പലപ്പോഴും പല സ്ത്രീകളും, എല്ലാവരെയും പറയുന്നില്ല, പല സ്ത്രീകളും അത് എടുത്തെടുത്ത് പറയാറുണ്ട്. അങ്ങനെ എടുത്തു പറയുന്ന ഒരു പ്രവണത, ഹാബിറ്റ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ഒന്ന് ഒഴിവാക്കുക. അത് പുരുഷന്മാർക്ക് തീരെ ഇഷ്ടമല്ല. ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടൂ മച്ച് മേക്കപ്പ് എന്നുള്ളതാണ്. അഥവാ ഒരുപാട് മേക്കപ്പ് ഇടുന്നത് പുരുഷന്മാർക്ക് ഇഷ്ടമല്ല, അഥവാ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമല്ല എന്നുള്ളതാണ്. മേക്കപ്പ് ആവാം, സ്ത്രീകൾ എപ്പോഴും ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ മേക്കപ്പ് ഇടാം, നന്നായിട്ട് ഒരുങ്ങാം, നല്ല വസ്ത്രം ധരിക്കാം, നീറ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങാം, ഇതെല്ലാം അവർ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഒരുപാട് ആർഭാടമായിട്ടുള്ള മേക്കപ്പ് ആർക്കിഷ്ടമല്ല, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമല്ല എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനെ ബ്ലെയിം ചെയ്യുക. എങ്ങനെ ബ്ലെയിം ചെയ്യുക? മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തി നിങ്ങളെ അങ്ങനെ സ്നേഹിച്ചിരുന്നു, ഇങ്ങനെ സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ അവനാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരുന്നു, അവൻ എന്നെ അങ്ങനെ കെയർ ചെയ്യുമായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ആരുമായിട്ടാണോ റിലേഷൻ ഉള്ളത് അവരുമായി ഷെയർ ചെയ്യാതിരിക്കുക. ഇനിയിപ്പോൾ ഇൻകേസ് നിങ്ങളുടെ ഭർത്താവാണ്, കല്യാണം കഴിഞ്ഞു, പഴയ കാമുകനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക. അത് പുരുഷന്മാർക്ക് തീരെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട പുരുഷന്മാർക്ക് ഇഷ്ടമല്ലാത്ത മറ്റൊരു കാര്യമാണ് കമ്പയറിംഗ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഫ്രണ്ട്സ്. അഥവാ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങളുടെ ഭർത്താവിനെ കമ്പയർ ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ രേഷ്മയുടെ ഭർത്താവിനെ കണ്ടോ, എന്ത് കെയറിംഗ് ആണ്, എന്ത് സപ്പോർട്ടാണ്, നിങ്ങൾക്കും അവരെപ്പോലെ ആയിക്കൂടെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട് രേഷ്മയുടെ ഭർത്താവ്, നിങ്ങൾക്കും എന്നെ കൊണ്ടുപോക്കൂടെ എന്നൊക്കെ പറയാം. ട്രിപ്പ് പോകണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറയാം. നേരെ മറിച്ച് അതിന് പകരം മറ്റൊരു സ്ത്രീയുടെ ഭർത്താവുമായിട്ട് കമ്പയർ ചെയ്യുന്ന ആ ഒരു സ്വഭാവം പുരുഷന്മാർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. നിങ്ങളങ്ങനെ കമ്പയർ ചെയ്തതുകൊണ്ട് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്, നേരെ മറിച്ച് സ്നേഹം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കംപ്ലൈനിങ് ഓൾ ദ ടൈം എന്നുള്ളതാണ്. എപ്പോഴും പരാതി പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ഭർത്താവിനോടാവാം, നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനോടാവാം, എപ്പോഴും പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാർ ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ സങ്കടം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറയുന്നതായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ നിങ്ങളെ ഉപേക്ഷിക്കാൻ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ പോയിന്റ് ഇങ്ങനെ ഇവിടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ, അങ്ങനെ പരാതി പറയുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാക്സിമം കുറക്കുക, പരാതികൾ പറയാതിരിക്കുക. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ടോക്ക് നടത്തുന്നത് നല്ലതാണ്, അല്ലാതെ എല്ലാ സമയത്തും പരാതികൾ പറയുന്നത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ആറാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ബാഡ് ഡയറ്റ് എന്നുള്ളത്. അഥവാ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തെ മറക്കുന്ന സ്ത്രീകളാവാതിരിക്കുക, അഥവാ ഡിലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കാണുമ്പോൾ വാരി വലിച്ച് കഴിക്കാതിരിക്കുക, ഡയറ്റ് നന്നായിട്ട് കീപ്പ് ചെയ്യുക, ഫിറ്റ്നസ് നന്നായിട്ട് നോക്കുക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ബോഡി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ത്രീകളോട് അട്രാക്ഷൻ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക,
ഡയറ്റ് കറക്റ്റായിട്ട് നോക്കുക അഥവാ ഒരുപാട് ഫാറ്റുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒന്നും കഴിക്കാതിരിക്കുക, പറ്റുമെങ്കിൽ എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ അതിനുള്ള ഒരു പോംവഴിയാണ്. അപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ശരീരം കൊളസ്ട്രോളും മറ്റും ഒക്കെ വരുന്ന അവസ്ഥയിലോട്ട് എത്തിക്കാതിരിക്കുക, അത് നന്നായിട്ട് കെയർ ചെയ്യുക, അത് പുരുഷന്മാർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപാട് സംസാരിക്കുക എന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാൻ വളരെയധികം താല്പര്യമുണ്ടായിരിക്കും. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനുണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് അത് കേൾക്കാനുള്ള ഒരു മൂഡിലാണോ തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പുരുഷൻ എന്നുള്ളത് കൂടി ഓർത്തുകൊണ്ട് സംസാരം ആരംഭിക്കുക. ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിതനായിട്ട് വരുന്ന സമയത്ത് ഒന്ന് ഫ്രഷായാൽ കൊള്ളാം എന്നുള്ള അവസ്ഥയിലായിരിക്കും. ആ സമയത്ത് ഫ്രഷാവാൻ പോലും സമ്മതിക്കാതെ ഒരുപാട് സമയം ഇരുന്ന് സംസാരിക്കുന്നത് അവർക്ക് മേ ബി ഇറിറ്റേഷനായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവർ ഫ്രീ ടൈമിലാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഭർത്താവാണെങ്കിലും കൂടുതൽ ലിസൺ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അവർക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, കുറച്ച് ബിസി ആയിട്ടുള്ള അവസ്ഥയിലാണ് എങ്കിൽ നിങ്ങൾ ധാരാളം സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ ആ ഒരു പോയിന്റും വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നെക്സ്റ്റ് വൺ, മെസ്സിങ് അപ്പ് ഹിസ് ഹെയർ എന്നുള്ളതാണ്. അഥവാ അവർ മേ ബി മുടിയൊക്കെ നന്നായി ചീകി വെച്ചിട്ടുണ്ടായിരിക്കും, അത് പോയി അലമ്പാക്കുക. ചില സ്ത്രീകളുടെ ഒരു ഹാബിറ്റാണ്, വെറുതെ സെറ്റിയിലോ മറ്റോ ഒക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ പുരുഷന്മാരുടെ മുടി ജസ്റ്റ് ഒന്ന് കൊളമാക്കി വിടുക. അവരൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഒരു ടൈം പാസിന് ചെയ്യുന്നതായിരിക്കും, മുടിയിലൊക്കെ ഒന്ന് കൈയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ ടച്ച് ചെയ്യുന്നത് ഹെയറിൽ. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദേഷ്യമുള്ള ഒരു കാര്യമാണ് ഓൾമോസ്റ്റ് പുരുഷന്മാർക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹെയറിൽ ടച്ച് ചെയ്യുമ്പോൾ വളരെയധികം കെയർ ചെയ്യുക എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എസ്പെഷ്യലി ഇപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്, ആ ഒരുങ്ങിയ സമയത്ത് ഹെയറിൽ പോയി ടച്ച് ചെയ്ത് അലമ്പുണ്ടാക്കാതിരിക്കുക, അത് പുരുഷന്മാർക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. പിന്നെ സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതും പുരുഷന്മാർ ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോഴും പുരുഷന്മാരുടെ അടുത്ത് ഒട്ടിയിരിക്കുക, ചാരിയിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷനുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്, നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ പുരുഷന്മാർക്ക്, എല്ലാവരെയും പറയുന്നില്ല, ചില ആളുകൾക്കെങ്കിലും ഇത് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് വളരെയധികം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത്, പുരുഷന്മാരെ അടിക്കുന്ന സ്ത്രീകളുണ്ട്. ഫണ്ണായിട്ടായിരിക്കാം, തമാശയ്ക്കായിരിക്കാം, എന്നാൽ അവർക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് അടിക്കുന്നത്. അത് മുഖത്താവാം, തോളിലാവാം, കയ്യിലാവാം, എവിടെ വേണമെങ്കിലും ആവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവരെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ അടിക്കുക എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ തമാശക്കൊക്കെ അടിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ 10 കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ 10 കാര്യങ്ങൾ ഓൾമോസ്റ്റ് സ്ത്രീകളും, ഒരു 50% സ്ത്രീകളെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്കിഷ്ടമാണെങ്കിലും പുരുഷന്മാർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവിടെയും ഓൾമോസ്റ്റ് എല്ലാ പുരുഷന്മാരെയും പറയുന്നില്ല, ഒരു 90% പുരുഷന്മാർക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം.
എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമസ്തേ. ഇന്റർനാഷണൽ ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് മാസ്റ്റർ ശ്രീ ആദിഷ് നയിക്കുന്ന വെൽത്ത് മാസ്റ്ററി. ഡിയർ ഫ്രണ്ട്സ്, ദൈവം ഈ ഭൂമിയിൽ സമ്പന്നരായവർക്കും ദരിദ്രരായവർക്കുമെല്ലാം ഒരു ദിവസത്തിൽ 24 മണിക്കൂർ സമയം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്, അല്ലേ? എന്നാൽ സമ്പന്നർ കൂടുതൽ സമ്പന്നതയിലേക്കും പാവപ്പെട്ടവർ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും എത്തിച്ചേരുന്നതായി നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇവിടെയാണ് വെൽത്ത് മാസ്റ്ററി പരിശീലന ക്ലാസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സമ്പന്നതയിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമെന്നത് കഠിനാധ്വാനം മാത്രമാണോ? അങ്ങനെയെങ്കിൽ എല്ലുമുറിയെ പണിയെടുക്കുന്ന നിർമ്മാണ തൊഴിലാളികളും കർഷകരുമെല്ലാം എന്നേ സമ്പന്നരായനെ, അല്ലേ? അപ്പോൾ ഹാർഡ് വർക്ക് മാത്രമല്ല സമ്പന്നതയിലേക്ക് എത്തിക്കുന്ന പ്രധാന ഘടകമെന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. നമ്മൾ സാധാരണക്കാർ സമ്പന്നതയിലേക്കുള്ള വഴിയിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട പല കാര്യങ്ങളും വിട്ടുപോകുന്നു. ലോകത്ത് ജീവിത വിജയം നേടിയിട്ടുള്ളവരുടെ ഇഷ്ടപുസ്തകങ്ങളായ ആൽക്കമിസ്റ്റ്, ദി സീക്രട്സ്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് തുടങ്ങിയ പുസ്തകങ്ങളിൽ പരാമർശിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നേരിട്ടുള്ള ഏകദിന ക്ലാസും തുടർന്നുള്ള 64 ദിവസം വാട്സപ്പിലൂടെയുള്ള പരിശീലനവും ചേർന്നതാണ് ഇന്റർനാഷണൽ ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് മാസ്റ്റർ ശ്രീ ആദിഷ് നയിക്കുന്ന വെൽത്ത് മാസ്റ്ററി.